നമസ്തേ എല്ലാവർക്കും ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഈ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പ്രോബ്ലംസ് അതിൻ്റെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോം എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്നുള്ള ആ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇവിടെ എ വരും, ബി എന്നത് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ സീറോ വരും. ഇനി നമ്മൾ ഫോം ചെയ്തെടുക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ആർബിട്രറി കോൺസ്റ്റൻസ് ഒന്നും പാടില്ല. അപ്പോൾ ഇവിടെ നമുക്കൊരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു തവണയും കൂടെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ ഇഗൻ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വിഗറ്റ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്ത് കിട്ടും? ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി വൈ ബൈ ഡി സ്ക്വയർ ബൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ കോൺസ്റ്റൻ്റ് ആണ്, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സീറോ വരും. സോ ഡി സ്ക്വയർ ബൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു സീറോ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു കർവ് തരും, അത് മിക്കവാറും ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ എക്സാമിന് വന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചെയ്യാം. സെക്കൻഡ് കർവ് നോക്കിക്കേ, വൈ ഈക്വൽ ടു എ ബൈ എക്സ് പ്ലസ് ബി, അത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ വൈ ഈക്വൽ ടു എ ബൈ എക്സ് പ്ലസ് ബി, ഓക്കെ, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും, റൈറ്റ് സൈഡിൽ എ ബൈ എക്സ് എന്നുള്ള ഫോമിലാണ്. നമുക്കറിയാം ഡി ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ ആണ് അല്ലേ. ഇവിടെ എക്സ് റേസ് ടു മൈനസ് വൺ നമുക്ക് എടുക്കാം. സോ ഡി ഓഫ് എക്സ് റേസ് ടു മൈനസ് വണ്ണിന് മൈനസ് വൺ ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് ടു എന്ന് എഴുതാം, അതായത് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ ആണ്. സോ അതുപയോഗിച്ച് ഇവിടെ എഴുതിയാൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്, അപ്പം എ അങ്ങനെ തന്നെ നടത്തണം. അപ്പോൾ മൈനസ് ഇവിടെ വരും, ആ മൈനസ് എ ബൈ എക്സ് സ്ക്വയർ, ഈ ബിയുടെ ഡെറിവേറ്റീവ് സീറോ. സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് എ ബൈ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തിട്ട് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് എ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതാണ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇപ്പോൾ കിട്ടിയ ഇക്വേഷനിൽ വീണ്ടും നമുക്ക് കോൺസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ എലിമിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ആ ഇക്വേഷൻ ടുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രോഡക്റ്റ് റൂള് ഉപയോഗിക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ടു എക്സ് ഈക്വൽ ടു, റൈറ്റ് സൈഡിൽ കോൺസ്റ്റൻ്റ് ആയിരുന്നു, അതിൻ്റെ ഡെറിവേറ്റീവ് സീറോ വരും. സോ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് ആദ്യം എഴുതി, ടു എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞായിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത സെറ്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, 2022 ജനുവരിയിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്. ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫാമിലി ഓഫ് ഓൾ കോൺസെൻട്രിക് സർക്കിൾസ് സെൻറ്റേഡ് അറ്റ് ദ ഒറിജിൻ ഈസ്. നാല് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫാമിലി ഓഫ് ഓൾ കോൺസെൻട്രിക് സർക്കിൾസ് സെൻറ്റേഡ് അറ്റ് ദ ഒറിജിൻ, ഒറിജിൻ സെൻറ്ററായിട്ട് വരുന്ന കോൺസെൻട്രിക് സർക്കിൾസിൻ്റെ ഫാമിലിയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, സെൻറ്റർ സെയിം ആയിട്ട് റേഡിയസ് ഡിഫറൻ്റ് എടുത്തെടുത്ത് വരയ്ക്കുന്ന സർക്കിൾസാണ് കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫാമിലിയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമുക്ക് അറിയാം ഒരു ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെൻറ്റർ സീറോ സീറോ ആൻഡ് റേഡിയസ് സി, സീറോ സീറോ സെൻറ്ററും റേഡിയസ് സി ആയിട്ടുള്ള ഒരു സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു സി സ്ക്വയർ എന്ന് പറയാനാണ് സെൻറ്റർ സീറോ സീറോയും റേഡിയസ് സി യു ആയിട്ടുള്ള ഒരു ഇക്വേഷൻ, ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. ഇനി ഈ ഇക്വേഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് വരും, വൈ സ്ക്വയറിൻ്റെത് ടു വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് കൂടെ കൊടുക്കണം, റൈറ്റ് സൈഡിൽ സി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് സീറോ. ഓക്കെ, അപ്പോൾ രണ്ട് എല്ലാ ടൈമിനും ഒരു ടു കോമൺ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയും. നമുക്ക് തന്നിരിക്കുന്ന നാല് ഓപ്ഷനിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസറായിട്ട് വരിക. അപ്പോൾ എക്സാമിന് ചോദിച്ചതാണ്, ഈ മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കാറുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതും എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫാമിലി ഓഫ് കേർവ്സ് വൈ സ്ക്വയർ ഈക്വൽ ടു ഫോർ സി ഇൻറ്റു എക്സ് പ്ലസ് സി. അപ്പോൾ നാല് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കർവ് എന്താണ്? വൈ സ്ക്വയർ ഈക്വൽ ടു ഫോർ സി ഇൻറ്റു എക്സ് പ്ലസ് സി ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോം ചെയ്തെടുക്കുന്ന അതിൽ ആർബിട്രറി കോൺസ്റ്റൻ്റ് വരാൻ പാടില്ല.
ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സിൻ്റെയോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെയോ ഒക്കെ ഫോമിലാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ വരേണ്ടത്. അപ്പോൾ കോൺസ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്ത് കളയണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഇക്വേഷനെ തന്നിരിക്കുന്ന കർവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്, രണ്ട് സൈഡും ചെയ്യുക. അപ്പോൾ ഇവിടെ ടു വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സിന് ലെഫ്റ്റ് സൈഡിൽ വരും, റൈറ്റ് സൈഡിൽ ഫോർ സി ഇൻറ്റു എക്സ് പ്ലസ് ഫോർ സി സ്ക്വയറിനാണ് വരിക. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ ഫോർ സി ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ആണ്. അപ്പോൾ ഫോർ സി ഇൻറ്റു വൺ പ്ലസ് ഫോർ സി സ്ക്വയറുടെ ഡെറിവേറ്റീവ് സീറോ, കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് സീറോ വരും. ഇനി നമ്മൾ ഡി വൈ ബൈ ഡി എക്സിനെ മാത്രമാക്കി ഇവിടെ എഴുതും. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഫോർ സി ബൈ ടു വൈ വരും, അതായത് ടു സി ബൈ വൈ എന്ന് വരും. ഇതിൽ നിന്നും സിയുടെ വാല്യൂ എഴുതുക, അതായത് വൈ ബൈ ടു ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. അങ്ങനെ സെക്കൻഡ് ഇക്വേഷൻ കൊടുക്കുക. ഇനി സിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സിയുടെ പ്ലേസിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും സിയുടെ പ്ലേസിൽ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് വൈ സ്ക്വയർ ഈക്വൽ ടു ഫോർ ഇൻറ്റു വൈ ബൈ ടു ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വീണ്ടും സിയുടെ പ്ലേസിൽ ഡി വൈ ബൈ ടു ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് കൊടുക്കുക. വൈ സ്ക്വയർ ഈക്വൽ ടു 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 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ടു വൈ വരും, ടു വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ ബൈ ടു ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. അതായത് വൈ സ്ക്വയർ ഇൻറ്റു ടു എക്സ് വൈ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ടു എക്സ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി എല്ലാത്തിൽ നിന്നും ഒരു വൈനെ ക്യാൻസൽ ചെയ്യാം നമുക്ക്. സോ വൈ ഈക്വൽ ടു ടു എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരും. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് പ്രിമിറ്റീവ് വൈ ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു ടു എക്സ് ഈസ്. നാല് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന കർവ് എന്താണ്, അല്ലെങ്കിൽ ഇക്വേഷൻ എന്താണ്, വൈ ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു ടു എക്സ് എന്നാണ്. അപ്പോൾ അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഇവിടെ നോക്കിയാൽ രണ്ട് ആർബിട്രറി കോൺസ്റ്റൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടി വരും ആർബിട്രറി കോൺസ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്ത് കളയണമെങ്കിൽ. സോ ഫസ്റ്റ് നമ്മൾ ഇക്വേഷനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, അതായത് ഡി വൈ ബൈ ഡി എക്സ് കാണുക. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും, ഇ റേസ് ടു മൈനസ് എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് വരും. അതാണ് ഇവിടെ ഒരു മൈനസ് എഴുതിയിരിക്കുന്നത്. സോ മൈനസ് എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് ഇവിടെ അതുപോലെ തന്നെ ബി ഇൻറ്റു ഇ റേസ് ടു ടു എക്സ് എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇ റേസ് ടു എൻ്റെ പ്ലേസിലൂടെ ടു ആണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ടു ബി ഇൻറ്റു ഇ റേസ് ടു ടു എക്സ് എന്ന് വരും. അപ്പോൾ അതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇനി വീണ്ടും ഇതിനെ ഡെറിവേറ്റീവ് കാണുക, ഒരു തവണ കൂടെ ഡെറിവേറ്റീവ് കാണുക. അപ്പോൾ റൈറ്റ് സൈഡിൽ മാത്രമേ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് വരും. റൈറ്റ് സൈഡിൽ ഇതുപോലെ തന്നെ ഒരു നെഗറ്റീവ് കൂടെ വരുമ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവായി. അപ്പോൾ എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന ടേം വരും. പ്ലസ് ഇവിടെ അതുപോലെ ഒരു ടൂ കൂടെ വരും. അപ്പോൾ ടു ഇൻറ്റു ടു ഫോർ വരും. ഫോർ ഇൻറ്റു ബി ഇൻറ്റു ഇ റേസ് ടു ടു എക്സ് എന്ന് വരും. രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി, ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്. ഇന്ന് ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്തു. നമുക്കപ്പം എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് ഫോർ ബി ഇൻറ്റു ഇ റേസ് ടു ടു എക്സ് മൈനസ് ഓഫ് ബ്രാക്കറ്റിനകത്ത് എന്ത് വരും, മൈനസ് എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് ടു ബി ഇൻറ്റു ഇ റേസ് ടു ടു എക്സ് എന്ന് വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് ഫോർ ബി ഇൻറ്റു ഇ റേസ് ടു ടു എക്സ് ഇവിടെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് എ ഇ റേസ് ടു മൈനസ് എക്സ് ഇവിടെ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് വരും, മൈനസ് ടു ബി ഇൻറ്റു ഇ റേസ് ടു ടു എക്സ് എന്ന് വരും. ഇനി സെയിം സിമിലർ ടേംസ് ഉണ്ട്, അത് നോക്കുക. അപ്പോൾ എ ഇ റേസ് ടു മൈനസ് എക്സ് ഉണ്ട്, ഇവിടെ എ ഇ റേസ് ടു മൈനസ് എക്സ് ഉണ്ട്. അപ്പോൾ ടു എ ഇ റേസ് ടു മൈനസ് എക്സ്, ഇവിടെ ഫോർ ബി ആണ്, ഇവിടെ മൈനസ് ടു ബി ആണ്. ഓക്കെ, അപ്പോൾ പ്ലസ് ടു ബി ഇ റേസ് ടു ടു എക്സ്, രണ്ടിലൂടെ കോമൺ ആയിട്ട് ടു ഉണ്ട് അല്ലേ. അപ്പോൾ ടു ഔട്ട് സൈഡ് എടുത്തു, ടു ഔട്ട് സൈഡ് എടുത്താൽ ടു ഇൻറ്റു എ ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് ബി ഇ റേസ് ടു ടു എക്സ് എന്ന് എഴുതാം. ഇനി ശരിക്കും ഇതെന്താ, എ ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് ബി ഇ റേസ് ടു ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് തന്നിരിക്കുന്ന പ്രിമിറ്റീവായ വൈ ആണ് അല്ലേ. അപ്പോൾ ആ വൈ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ടു വൈ എന്ന് വരും. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ടു വൈ ലെഫ്റ്റ് സൈഡിലേക്ക്, അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് അതിനെ എടുക്കുക. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ടു വൈ ഈക്വൽ ടു സീറോ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ സെറ്റ് എക്സാമിന് ചോദിച്ചതാണ്, 2017 ഫെബ്രുവരിയിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റിംഗ് ദ പരാബോളാസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഫോർ എ എക്സ് ഈസ്. നാല് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വൈ സ്ക്വയർ ഈക്വൽ ടു ഫോർ എക്സ് എന്നാണ് തന്നിരിക്കുന്ന കർവ് അല്ലേ.
അപ്പോൾ വൈ സ്ക്വയർ ഈക്വൽ ടു ഫോർ എക്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറൻഷ്യേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്നും കൂടെ കൊടുക്കണം. റൈറ്റ് സൈഡിൽ ഫോർ എ ഇൻറ്റു എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് ഫോർ എ വരും. അപ്പോൾ നമുക്ക് ടു ക്യാൻസൽ ചെയ്ത് കളയാം, രണ്ട് സൈഡിലുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് എടുത്തത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ടു എ എന്ന് വരും. ഇപ്പോൾ വീണ്ടും നമുക്ക് കോൺസ്റ്റൻറ്റ് വന്നേക്കുവാണ്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയണം. ഇവിടെ തന്നിരിക്കുന്ന ഒന്നുകിൽ നമുക്ക് ഈ കോൺസ്റ്റൻറ്റിൻ്റെ സബ്സ്റ്റിട്യൂഷൻ കൊടുത്തിട്ട് ചെയ്യാം, അതൊരു മെത്തേഡ്. അതല്ലെങ്കിൽ ഇതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡിഫറൻഷ്യേറ്റ് നമുക്ക് ഓപ്ഷൻസ് ഏത് രീതിയിലാണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഫോമുല വന്നിരിക്കുന്നത്, അപ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡെറിവേറ്റീവ് ടേം വേണം. അപ്പോൾ ടു എ ഇവിടെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് വരും, വൈ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം, ഡെറിവേറ്റീവ് സെക്കൻഡ്, ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഈ വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്. ഇനി ടു എയുടെ ഡെറിവേറ്റീവ് സീറോ. നമ്മൾ വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് ആ ഫോം അവിടെ കൊടുക്കുകയാണ്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ ഡബിൾ ഡാഷ് ആണ്. അപ്പോൾ സോ വൈ ഇൻറ്റു വൈ ഡബിൾ ഡാഷ് പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് എന്നത് വൈ ആണ്, സോറി വൈ ഡാഷ് ആണ്. വീണ്ടും ഡി വൈ ബൈ ഡി എക്സ് എന്നത് വൈ ഡാഷ് ആണ്. സോ വൈ ഡാഷ് ഇൻറ്റു വൈ ഡാഷ് ഈക്വൽ ടു സീറോ വരും. അതായത് വൈ ഇൻറ്റു വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഡാഷ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു സീറോ വരും. നമ്മുടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തുള്ള പ്രോബ്ലംസ് മസ്റ്റായിട്ട് എക്സാമിൽ നോക്കിയിട്ട് വേണം പോവാൻ. അടുത്ത ക്വസ്റ്റ്യനും സെറ്റ് എക്സാമിന് ചോദിച്ചതാണ്, 2016 ജൂണിലെ ക്വസ്റ്റ്യനാണ്. ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ ഫാമിലി ഓഫ് സർക്കിൾസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ വിത്ത് ഇറ്റ് സെൻറ്റർ ഓൺ ദ എക്സ് ആക്സസ്. നാല് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളോട് ഇക്വേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ആകെയുള്ള ക്ലൂ എന്താണ്, ഫാമിലി ഓഫ് സർക്കിൾസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ വിത്ത് ഇറ്റ് സെൻറ്റർ ഓൺ ദ എക്സ് ആക്സസ്. സർക്കിളിൽ കൂടെ ഇത് പാസ് ചെയ്യുന്നുണ്ട്, ഒറിജിൻ എവിടെയാണ്, അതിൻ്റെ എക്സ് ആക്സിസിലാണ് അതിൻ്റെ ഒറിജിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത്രയും ഐഡിയാസ് ആണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഫോം അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ഏത് ഫോമിൽ വരും, സർക്കിള് ഒറിജിനിൽ ടച്ച് ചെയ്യുന്നുണ്ട്, സെൻറ്റർ എക്സ് ആക്സിസിലാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സർക്കിൾ ഏകദേശം ഈ ഫോമിലിരിക്കും. ഓക്കെ, അപ്പോൾ സെൻറ്റർ എക്സ് ആക്സിസിലാണെന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ സെൻറ്റർ ഏത് ഫോമിൽ വരും, നമുക്ക് എച്ച് എക്സ് കോർഡിനേറ്റിന് എക്സ് എച്ച് ആയിട്ട് എടുത്താൽ എച്ച് കോമ സീറോ എന്നുള്ള ഫോമിൽ വരും അല്ലേ. എക്സ് ആക്സിസിലായതുകൊണ്ട് അത് വൈ കോർഡിനേറ്റ് അവിടെ സീറോ ആയിരിക്കും. ഇവിടെ ഒറിജിനിൽ അത് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെൻറ്റർ എച്ച് കെ ആൻഡ് റേഡിയസ് ആർ എന്ന് പറഞ്ഞത് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ് അറിയാം. അപ്പോൾ ഇവിടെ എച്ചിൻ്റെയും കെയുടെയും പ്ലേസിൽ എച്ചും സീറോയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി റേഡിയസ് എന്താണ്, ഈ സർക്കിൾ എടുത്താൽ അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് കോർഡിനേറ്റ് അതായത് എക്സ് കോർഡിനേറ്റ് തന്നെയാണ് നമുക്ക് റേഡിയസ് ആയിട്ട് വരിക, ഈ എച്ച് തന്നെയാണ് അതിൻ്റെ റേഡിയസ് ആയിട്ട് വരിക. സോ അങ്ങനെ മാറ്റം വരുത്തി എഴുതിയതാണ് ഈ ഇക്വേഷൻ. സോ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് സീറോ ദ ഹോൾ സ്ക്വയർ പ്ലസ് സോറി വൈ മൈനസ് സീറോ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. റേഡിയസ് ഇവിടെ എച്ച് ആണ് വരിക. സോ എച്ച് സ്ക്വയർ എന്ന് വരും. എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ എന്ന് വരും. അതിനെ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ഫോമാറ്റിൽ എഴുതാം, എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് ഇൻറ്റു എച്ച് പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സീറോ. അവിടെ എച്ച് എന്താണ്, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഇക്വേഷൻ കിട്ടി. വീണ്ടും നമ്മൾ ഇതിനെന്ത് ചെയ്യും, ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഡിഫറൻഷ്യേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എക്സ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ്, അവിടെ ടു എക്സ് ഇൻറ്റു എച്ച് ആണ്. അപ്പോൾ ടു എച്ച് ടു എച്ച് കോൺസ്റ്റൻറ്റ്, അപ്പോൾ ടു എച്ച് ഇൻറ്റു വൺ വരും. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. റൈറ്റ് സൈഡിൽ സീറോ. ഇതിന് ടു എച്ചിനെ മാത്രമായിട്ട് എഴുതാം, ടു എച്ച് ഈക്വൽ ടു ടു എക്സ് പ്ലസ് ടു വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. അതായത് നമ്മൾ ടു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ഇനി ഇതിന് സെക്കൻഡ് ഇക്വേഷൻ നോക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ എച്ചിൻ്റെ വാല്യൂനെ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏത് രീതിയിൽ വരും, എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് ഇൻറ്റു എച്ചിൻ്റെ പ്ലേസിൽ വാല്യൂ കൊടുക്കുക, എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് കൊടുക്കുക പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സീറോ. അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് ടു എക്സ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ വരിക. അപ്പോൾ ഫസ്റ്റായിട്ട് നോക്കേണ്ടതാണത്, എക്സാമിന് കുറേ ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിച്ചു കാണുന്നതാണ്. ഒന്നുകിൽ ഇക്വേഷൻ തന്നിട്ട് ചെയ്യാൻ വരും, അതല്ലെങ്കിൽ ജനറൽ ഇക്വേഷൻ സർക്കിളിൻ്റെ ആയിരിക്കാം.
പരാബോളയുടെ ആയിരിക്കാം, ചിലപ്പോൾ ഹൈപ്പർബോളയുടെ വരും. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ജനറൽ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2017 ജൂലൈയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിച്ച് റെപ്രസെൻറ്റ്സ് എ ഫാമിലി ഓഫ് കർവ്സ് വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ്. ഓക്കെ, നാല് ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മുടെ ഇക്വേഷൻ വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് ആണ്. അതിനെ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എല്ലാം മുമ്പ് ചെയ്ത അതേ മോഡൽ തന്നെയാണ്. ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ 2y(dy/dx) ലെഫ്റ്റ് സൈഡിൽ, ഇവിടെ -2x + c എന്ന് വരും. അതായത് 2y(dy/dx) +2x = c എന്ന് വരും. സെക്കൻഡ് ഇക്വേഷൻ കൊടുത്തു. ഇനി ഈ സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് സിയുടെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ് ചെയ്യുക. സോ y² = -x² പ്ലസ് സിയുടെ പ്ലേസിൽ 2y(dy/dx) + 2x (x) എന്ന് വരും. ഇനി ഈ -x² ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. സോ y² + x² = 2xy(dy/dx) + 2x² എന്ന് വരും. നമുക്ക് y' ഫോമിലാണ് ക്വസ്റ്റ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. സോ അതിനെ മാറ്റി എഴുതുക. dy/dx പകരം എന്ത് കൊടുക്കണം? y' കൊടുക്കണം. അതായത് y² ഈ ഇവിടെ ഒരു x² ഉണ്ട്, ഇവിടെ ഒരു 2x² ഉണ്ട്. ഇതിനെ ലെഫ്റ്റിലേക്ക് എടുക്കുക. അപ്പം സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് y² - x² എന്ന് വരും. ഈക്വൽ ടു 2xy(y′) എന്ന് വരും. അതായത് 2yy′(x) = y² - x² നമ്മുടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫാമിലി ഓഫ് സർക്കിൾസ് വിത്ത് സെൻറ്റർ ഓൺ ദ വൈ ആക്സിസ് ആൻഡ് ടച്ചിങ് അറ്റ് ദ ഒറിജിൻ. അപ്പോൾ മുമ്പേ ചെയ്യുന്നത് പ്രോബ്ലം ഒറിജിൻ ടച്ച് ചെയ്യുന്നു, എക്സ് ആക്സിസിലാണ് പോയിൻ്റ്. ഇത് ഒറിജിൻ ടച്ച് ചെയ്യുന്നു, വൈ ആക്സിസിലാണ്, സോറി പോയിൻ്റ് അല്ല, സെൻറ്റർ. ഇവിടെ ഒറിജിൻ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്, സെൻറ്റർ വൈ ആക്സിസിലാണ്. അപ്പോൾ ഇതെങ്ങനെ വരും? നമ്മുടെ ഒരു ഫിഗർ വരച്ചാൽ ഈ രീതിയിൽ വരും. ഇതിൻ്റെ സെൻറ്റർ ഏത് ഫോമിലായിരിക്കും? വൈ ആക്സിസിലായതുകൊണ്ട് തന്നെ 0k എന്നുള്ള ഫോമിലായിരിക്കും സെൻറ്റർ വരിക. എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും, വൈ കോർഡിനേറ്റ് സം കെ എന്നുള്ള രീതിയിൽ എടുക്കാം. ഒറിജിൻ ഇവിടെ 0 0. സോ നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x - h² + y - k² = r² ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വാല്യൂസ് കൊടുത്താൽ x - 0² + y - k² = k² എന്ന് വരും. ഓക്കെ, ഇവിടെ x² + y - k² = k² അതായത് k² ക്യാൻസൽ ചെയ്ത് പോകും. സോ x² + y² - 2yk = 0 വരും. അതിന് ഫസ്റ്റ് ഇക്വേഷൻ കൊടുക്കാം. ഇനി നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ചെയ്യുമ്പോൾ 2x വരും. അത് y²ൻ്റെ 2y(dy/dx) വരും. -2yk ഡെറിവേറ്റീവ് 2k(dy/dx) എന്ന് വരും. =0 വരും. അതായത് 2x + 2y(dy/dx) = 2k(dy/dx) എന്ന് വരും. ഇപ്പം 2kയുടെ വാല്യൂ മാത്രമായിട്ട് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. 2kയുടെ വാല്യൂ നമുക്ക് ചെയ്യുമ്പോൾ 2x + 2y(dy/dx) · dy/dx എന്ന് വരും. അതിൻ്റെ സെക്കൻഡ് ഇക്വേഷനും കൊടുത്തു. എന്നിട്ട് എന്തിനാണ് 2kയുടെ വാല്യൂ ഏതിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാണ്? ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ x² + y² - 2kയുടെ വാല്യൂ ഇവിടെ കൊടുക്കുക. അത് വൈ അവിടെ ഉണ്ട്. അപ്പോൾ y(2k)യുടെ വാല്യൂ, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് x² (dy/dx) + y² (dy/dx) -y(2x + 2y)/dx) = 0 എന്നുള്ള ഫോമിലോട്ട് അതിനെ എഴുതും. എന്നിട്ട് ഈ ടേമിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുക്കും. അതായത് x² (dy/dx) + y² (dy/dx) = 2xy + 2y² (dy/dx) എന്ന് വരും. ഇത് രണ്ട് ടേമിലും ഒരു dy/dx കോമൺ ആണ്. അപ്പോൾ അതെടുത്തു, കോമൺ എടുത്തപ്പോൾ ഇവിടെ വരുന്നത് x² + y² ആണ്. റൈറ്റ് സൈഡിൽ 2xy + 2y² (dy/dx) എന്ന് വരും. ഇനി അതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? x² - y² = 2xy / dy/dx എന്ന് വരും. അതായത് ഇതിനെ ഈ രീതിയിൽ എഴുതാം. ഈ ടേമിനെ ഇങ്ങോട്ടെടുത്തു, ഇതിനെ റൈറ്റ് സൈഡിലേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഈ ഫോമിലായിരുന്നു.
ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഈ രീതിയിലോട്ട് മാറ്റി എഴുതുക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസറായിട്ട് വരിക. ഓക്കെ, അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ എക്സാമിന് ഈ ഒരു പോർഷൻ നോക്കാതെ പോകരുത്. ഉറപ്പായിട്ട് ഒന്നര മാർക്ക് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ എല്ലാ വർഷവും ചോദിക്കാറുള്ളതാണ് തന്നെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓരോരോ പേപ്പറുകളായിട്ട് ഓരോ നമ്മൾ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക എക്സാമിന് മുമ്പ്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.